റൌഫ് വടക്കേട്ടുകാരനാണ്. എൻ്റെ ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ സ്ഥലമായ നാദാപുരം ഒന്ന് പോയി. അവിടെ ഒരു ഫംഗ്ഷന് വേണ്ടി പോയതാണ്. യാദൃശ്യമായി അവിടെ ഒരു പള്ളി കാണുന്നുണ്ടായി. അത് നാദാപുര പള്ളി, നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള ഒരു പള്ളിയാണ്. ഏകദേശം 500 വർഷം പഴക്കമുള്ളൊരു പള്ളിയാണ്. ആ പള്ളിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ നമുക്ക് ആ പള്ളിയുടെ വിശേഷങ്ങൾ കാണാം. യാദൃശ്യമായി കണ്ടെടുത്ത ഒരു വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെതായ കുറവുകൾ ഉണ്ടായിരിക്കും വീഡിയോയ്ക്ക്. അപ്പോൾ അത് ക്ഷമിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കാണാം. ഞാൻ എനിക്ക് കിട്ടിയ വിവരങ്ങൾ വീഡിയോയിലൂടെ പങ്കുവെക്കാം. ഒക്കെ അടത്തിനാടിൻ്റെ ഭാഗമായ നാദാപുരം വളരെ കാലം മുൻപേ കേരളത്തിൻ്റെ പൗരാണിക തുറമുഖങ്ങളിലൊന്നായ വടകരയിലേക്ക് ചരക്കുകൾ കടത്തുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു. നാദാപുരം വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പട്ടണം കൂടിയാണ്. ഏകദേശം 500 വർഷം മുൻപ് 3000 ആളുകൾക്ക് ഒരുമിച്ച് നിന്ന് നമസ്കരിക്കാൻ കഴിയുന്ന ഈ പള്ളി വിളിച്ചോതുന്നുണ്ട് നാദാപുരം ആത്മീയമായി എത്ര സ്വാധീനിച്ചിരുന്നു എന്നറിയാൻ. എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഇവിടുത്തെ കുളം. ഒരുപാട് സമയം ഞാൻ അവിടെ ചിലവഴിച്ചു ആ കുളത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട്. അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഈ പള്ളിയും കുളവും 20 വർഷം കൊണ്ടാണ് ഇന്ന് കാണുന്ന രൂപത്തിലായതെന്ന് പറയുമ്പോൾ വലിയ അതിശയം തോന്നിപ്പോകും. തത്വശാസ്ത്ര നിപുണനായ കണ്ണൂരിലെ മട്ടന്നൂർ സ്വദേശിയായ മൗലാന യാക്കൂബ് മുസ്ലിയാരുടെ നേതൃത്വത്തിലായിരുന്നു പള്ളി നിർമ്മാണം. കേരളത്തിൻ്റെയും പേർഷ്യയുടെയും നിർമ്മാണ ശൈലികളാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. മാർബിൾ തൂണുകളും കരിങ്കൽ തൂണുകളുമാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം. 1 മീറ്റർ ചുറ്റളവും 4 മീറ്റർ ഉയരവുമുണ്ട് ഈ കരിങ്കൽ തൂണുകൾക്ക്. മൂന്ന് തട്ടുകളായാണ് പള്ളിയുടെ നിർമ്മാണം. അതിലെ മുകളിലത്തെ നില എന്നെ ഏറെ ആകർഷിച്ചു. പൂർണ്ണമായും മരത്തിൽ നിർമ്മിച്ചതാണ്. അവിടെ ഇരിക്കാൻ വല്ലാത്തൊരു ഫീലായിരുന്നു. ചുറ്റുഭാഗത്തുനിന്നും കാറ്റ് വീശി വല്ലാത്തൊരു എന്താ പറയുക, നമുക്ക് മനസ്സിനൊരു ശാന്തി നൽകുന്ന ഒരു സ്ഥലം. പിന്നെ ഒരു കാര്യം എന്താണെന്നുള്ളത്, നമ്മൾ ഞാനീ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോഴാണ് അവിടെ ഒരു ബോർഡ് കണ്ടത്. നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ പെർമിഷൻ വേണം. അപ്പോൾ അവിടെ ബോർഡിലെ നമ്പറിൽ ഞാൻ അവിടുത്തെ സെക്രട്ടറിയെ വിളിച്ചു. ഞാൻ അനുവാദം ചോദിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. വീഡിയോ എടുക്കാൻ പോകുന്ന ആൾക്കാർ എന്തായാലും അവിടുത്തെ ആൾക്കാരുമായി ബന്ധപ്പെട്ടിട്ട് മുൻകൂട്ടി അനുവാദം വാങ്ങിച്ചിട്ട് വേണം അവിടെ പോകാൻ. എന്തായാലും ചരിത്രം ഉറങ്ങുന്ന പള്ളിയുടെ മനോഹര കാഴ്ചകളും കണ്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.